കോൺഗ്രസിന് രണ്ട് മൂന്ന് സ്റ്റേജിൽ മുമ്പേ പ്രസംഗിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. മംഗലാപുരത്ത് വെച്ച് മുപ്പേ പ്രസംഗത്തിൽ ഒരു മുബ്തദീനെ കൊന്നാൽ ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സിൽ നിന്ന് ഒരുത്തം പോയിട്ട് വേറെത്തിനാട് കൊന്നു. അപ്പോൾ ഇവർ പ്രസംഗിച്ച ആളിനെ കൊല്ലുന്ന ആളാന്നുള്ളൊരു കേസ് വന്നു. ബാംഗ്ലൂരാണ് കേസ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കോഴിക്കോട് പാർലമെൻ്റ് ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർക്ക് മുന്നേ ഇയാൾ കൊണ്ട് പ്രസംഗിച്ചാൽ കുറേ വോട്ട് കിട്ടും വിചാരിച്ചു. അവർ ഒപ്പരെത്തിച്ചു വന്നു. ഇവർ രണ്ട് മൂന്ന് സ്റ്റേജ് ഞങ്ങൾ പ്രസംഗിച്ചായിരുന്നു. ഞാൻ പ്രസംഗിച്ചായിരുന്നു. പക്ഷേ എനിക്ക് രണ്ട് ഡിമാൻഡ് ഉണ്ട്. ഒന്ന്, ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിൽ ഭരണകൂടം ചില നിയന്ത്രണം വെച്ചിരുന്നു. ഇന്നടുത്തുണ്ടാക്കാവോ, ഇന്നടുത്തുണ്ടാക്കാം, പള്ളികളൊക്കെ. ആ ഡിമാൻഡ് കൊണ്ട് രക്ഷപ്പെട്ട പള്ളികളെന്ന് മസ്ജിദ് ലിവാവ് പള്ളി, വേറെ കുറേ പള്ളികളുണ്ട് കോഴിക്കോട്ട്. ആ പള്ളി അതിലൂടെ നിലനിന്നത് കൊണ്ടാണ്. അത് പാടില്ല. രണ്ടാമത്, ഇങ്ങനെ ബാംഗ്ലൂർ കേസിട്ട് ആ കേസ് നിങ്ങൾ ഏറ്റെടുത്തിട്ട് വിജയിപ്പിക്കും. അപ്പോൾ മംഗലാപുരത്തേക്ക് സംസ്ഥാനത്തെ വർക്ക് നിരോധിച്ച സമയമാണ്. ആയിക്കോട്ടെ എന്നാണ്. മുപ്പത് രണ്ട് പേര് സ്റ്റേജ് പ്രസംഗിച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ചെയ്തു അതോടുകൂടി. പക്ഷേ അതുകൊണ്ട് മുപ്പത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആളാണെന്ന് ആ കാലത്ത് പറയുന്നത്.